ഇതിനും മാത്രം വലിച്ചു കയറ്റാൻ ഇവരെന്താ ഇത്രയും വലിയ മനോപക്ഷമം? എനിക്കെന്ത് മനോപക്ഷമം? അല്പം ഇംഗ്ലീഷ് ഇത്തിരി തൊലി എളുപ്പം കണ്ട ഭാസ്കരൻ മയങ്ങി വീഴുമെന്ന് വിചാരിച്ചോ? ആ അഹങ്കാരി വെറുതെ അല്ല അവിടെ ചത്തുപോയ ഭർത്താവ് തിരിച്ചു വന്നത്. അവക്ക് അങ്ങനെ തന്നെ വേണം. അയാൾ തിരിച്ചു വരികേ, കൂടെ പൊറുക്കേ, കൂടെ ചാകേ, എന്ത് വേണേലും ആയിക്കോട്ടെ, അതിന് എനിക്കെന്താ? എനിക്ക് കുടിക്കണമെന്ന് തോന്നി, ഞാൻ കുടിച്ചു, അത്ര തന്നെ. നീയും കുടിക്കും. ഇനി എന്റെ മനോവിഷമത്തെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അതേ ആദി, നീ അപ്പുറത്തേക്ക് പോയിക്കോ. ആദ്യം നിക്കട, അവൻ കുറച്ച് കാര്യങ്ങളിലൂടെ അറിയാനുണ്ട്. എന്റെ ഈ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ അച്ഛനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേടായിരുന്നു, പക്ഷെ നീ എനിക്ക് അഭിമാനമാ. നീ നിന്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു 1% പോലും ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല, എന്നിട്ട് അവൾ എന്നെ സ്നേഹിച്ചു. അവൾക്ക് കുട്ടികളുണ്ടാകാൻ പാടില്ലെന്ന് ഡോക്ടർമാര് പറഞ്ഞാ അവൾ അത് മറച്ചു വെച്ചു. എന്നോടുള്ള സ്നേഹം കൊണ്ട് അവളുടെ ജീവനും കൂടെ നിനക്ക് തന്നിട്ട് അവിടെ പോയത്. ആ അവൾക്ക് കൊടുക്കാത്ത സ്നേഹം ഞാൻ വേറെ ഒരിക്കലും കൊടുക്കില്ല. അതിനുള്ള അവകാശം ഇവൻ മാത്രം. അവൻ എന്നെ അച്ഛനെന്ന് വിളിക്കാൻ നാണക്കേടാണെങ്കിൽ വിളിക്കണ്ട, എന്ന് വെച്ച് മകനല്ലാതാകുമൊന്നുമില്ല. ഇത്രയും കാലം നിന്നെയും കുഞ്ഞിനെയും തേടി വരാത്തതിന് അയാൾ എന്താ കാരണം പറയുന്നത്? നീ അവിടുന്ന് എല്ലാം വിട്ടിട്ട് ഇവിടെ വന്ന് ഒളിച്ചു താമസിച്ചത് കൊണ്ടാണെന്നോ? അല്ല. പിന്നെ അയാള് ജയിലിലായിരുന്നു. ഓ, അപ്പൊ അയാളുടെ പാസ്റ്റ് ഒക്കെ മറന്നിട്ട് പുതിയൊരു മനുഷ്യനാവാനുള്ള ശ്രമത്തിലാണ്. അതൊന്നും എന്റെ ബോധരേഷനല്ല. അയാളിൽ നിന്ന് എനിക്കും എന്റെ മോൾക്കും ലീഗൽ പ്രൊട്ടക്ഷൻ വേണം. അതിനയാള് ലീഗലി നിന്റെ ഹസ്ബൻഡും അല്ല, നീ അയാളുടെ വൈഫും അല്ല. നീ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ അയാൾക്ക് ആകെയുള്ള ക്ലെയിം ശിവാനി അയാളുടെ മകളാണെന്നുള്ളതാ. അതിനാള് കേസിന് പോട്ടെ, അത് നമുക്ക് അപ്പൊ നോക്കാം. അല്ലേ മോളെ? സഞ്ജയുടെ കോളാ. നേരം വെളുത്തിട്ട് ഇതിപ്പോ എത്രാമത്തെ കോളാന്നറിയോ? നീ എന്തിനാ കട്ട് ചെയ്യുന്നേ? അറ്റൻഡ് ചെയ്യ. അയാൾ എന്ത് പറഞ്ഞാലും പറ്റില്ല 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 എന്ന് മാത്രം പറഞ്ഞോണ്ടിരിക്ക. അയാളല്ലേ, എടുത്തിട്ട് പറ്റില്ല എന്ന് പറ. ഹലോ, താങ്ക്സ് മാ, വൺ സെക്കൻഡ്. ഹിമ, ഞാൻ സഞ്ജയുടെ മമ്മിയാണ്. ഹിമ സഞ്ജയുടെ അച്ഛനാണ്. എന്തൊരു ടോർച്ചറാണിത്! എല്ലാവരും കൂടി മാറി മാറി ഇങ്ങനെ. ഇതൊരുതരം ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് ആണ്. നീ ഇങ്ങനെ സിംഗിൾ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതില്ലാണ്ടാവണമെങ്കിൽ ബെറ്റർ യു ഗെറ്റ് മാരീഡ്. വിവാഹം കഴിഞ്ഞ നിന്നെ എങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാനോ നിന്റെ അടുത്തേക്ക് വരാനോ ആർക്കും കഴിയില്ല. അതൊന്നും വേണ്ട. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ എന്റെ ജീവിതത്തിലേക്ക് ഇനി ആര് വരാനാ? അങ്ങനെ വരാൻ ഒരാൾ ഉണ്ടെങ്കിലോ? ആര്? എന്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആരാ വലിച്ച് തലയിൽ വെക്കണേ? അതൊക്കെ വലിച്ച് തലയിൽ വെക്കാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലോ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരാളുണ്ടാൻഡി, ആലിയുടെ പപ്പ. മമ്മി ഇഷ്ടാണ്, മമ്മിയുടെ എല്ലാ കാര്യം അറിയുകയും ചെയ്യാം. അത് അതാ ഭാസ്കർ മുതലാളിയല്ലേ, അയാളാണെങ്കിൽ നിനക്ക് ഒന്നും പേടിക്കാൻ വേണ്ട, എല്ലാം അയാള് നോക്കിക്കോളും. നിനക്ക് എന്താ രസ്യ? ഒരു ഭാസ്കർ മുതലാളി. മമ്മി പപ്പയ്ക്ക് എന്താ ഒരു കുഴപ്പം? അവിടെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ടോ നീ? ചെറിയ വയല് വലിയ വർത്താനം പറഞ്ഞോണ്ട്. അല്ല, അവള് പറഞ്ഞതിന് കാര്യമുണ്ട്. അയാള് ഇപ്പൊ ഉള്ള പ്രോബ്ലംസ് ഒന്നും പോരെ എനിക്ക്, ഇനി അയാൾ ഉണ്ടാക്കൊന്നും കൂടെ അനുഭവിക്കണം ഞാൻ. ശിവാനി, എന്താ മമ്മി? ആദ്യം അപ്പൂപ്പിനും വന്നിട്ടുണ്ട്. ഹിമയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മുതലെടുക്കുകയാണെന്നോ ഒരു ഹെൽപ്പ് ഓഫർ ചെയ്യുകയാണെന്നോ വിചാരിക്കരുത്. ഈ വിവാഹാലോചനയിൽ എന്തേ ഒരു ആഗ്രഹവും സ്വാർത്ഥതയും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. എന്റെ മോന്റെ കൂടെ നിന്റെ പോലൊരു പെൺകുട്ടിയെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിന് ഇപ്പോൾ ഒരു സന്ദർഭം വന്നു. പറഞ്ഞു. ഇല്ല അങ്കിൾ, ഇനിയൊരാളെ വിവാഹം കഴിക്കുക, കൂടെ ജീവിക്കുക, അതൊന്നും എനിക്കിനി ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്റെ മോൾ, അവളുടെ ഫ്യൂച്ചർ, ഇനി അത് മാത്രമേ ഉള്ളൂ എന്റെ മുന്നിൽ. ഈ കുഞ്ഞിന്റെ ഭാവിയാണ് നിന്റെ കൺസേണെങ്കിൽ അവൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമല്ല ഇത്? ഭാസ്കരനെ കുഞ്ഞിനെ വലിയ കാര്യമാണ്, അതുപോലെ തന്നെ അവൾക്ക് അങ്ങോട്ടും. അതെനിക്കറിയാം അങ്കിൾ,
എന്നാലും ശരിയാവില്ല. ഓക്കെ, അല്ലെങ്കിലും ഒരച്ഛനും മക്കളുടെ കുറ്റവും കുറവും മനസ്സിലാക്കാനാവില്ല. അവൻ വെറും പത്താം ക്ലാസ്സുകാരൻ, കൾച്ചർ ഇല്ലാത്ത തള്ളിപ്പൊളിയായി നടക്കുന്നവൻ. നിനക്കവൻ മാച്ചാവില്ല എന്ന് ചിന്തിക്കാനുള്ള വകതിരിവ് എനിക്കില്ലാണ്ട് പോയി. ഐ എം സോറി. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് അങ്കിൾ. ഈ കാരണം കൊണ്ടൊന്നും അല്ല ഞാൻ ഓ പറയുന്നത്. എനിക്കിനി ഒരു വിവാഹം ഇല്ല, നിർബന്ധിക്കരുത് പ്ലീസ്. ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പനെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് അപ്പ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. എനിക്ക് മമ്മിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാ. അത് മമ്മിക്ക് ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ എം റിയലി സോറി.